ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വെള്ളം വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി, കാരണം ഇതിട്ട് കഴിഞ്ഞാൽ ചെതൽ ഉണ്ടാവില്ല, അതുപോലെ ഒച്ചിൻ്റെ ശല്യവും ഒത്തിരി കുറഞ്ഞു കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഒത്തിരി കാർഡ്ബോർഡുകൾ വേസ്റ്റായിട്ട് വരാറുണ്ട്. നമ്മൾ പ്ലാന്റ്സ് വാങ്ങിക്കുന്നതാണെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിലും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വരാറുണ്ട്. ശരിക്കും നമുക്കിത് നമ്മുടെ ചെടികളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സർ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങൾക്ക് ഈ പൂക്കളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നല്ല നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കൊലകൊലയായിട്ട് നിൽക്കുന്ന റോസാപ്പൂക്കളാണ്. ശരിക്കും നമ്മൾ ഇത്തരം ചെടികളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പോട്ടിംഗ് മിക്സർ തയ്യാറാക്കാനാണ്. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുക, ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ അതെല്ലാം വിഷയങ്ങൾ തന്നെയാണ്. ഒന്നെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ പറമ്പിൽ നിന്നൊക്കെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അത് ഇല്ലാത്തവരുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും നമ്മുടെ കയ്യിലുള്ള ഈ കാർഡ്ബോർഡ് കഷ്ണങ്ങളും പേപ്പറുകളും ഒക്കെ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ളൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വെള്ളം വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി, കാരണം നമുക്കറിയാം ഈ കാർഡ്ബോർഡ് നന്നായിട്ട് വെള്ളത്തെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വളരെ കുറച്ച് മതി. അങ്ങനെ നമുക്ക് ഒത്തിരി ഉപകാരങ്ങളുണ്ട്. പിന്നെ വലിയൊരു പ്രശ്നം എല്ലാവരും പറയുന്നത് ഇതിന് ചെതലോ അല്ലെങ്കിൽ ഒച്ചോ ഒക്കെ വരുമെന്നോ എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്, നമുക്കപ്പോൾ ഇതെങ്ങനെ ഗ്രോ ബാഗ് നിറയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ചെടി വെക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ 9 ഇഞ്ചിൻ്റെ ഒരു ചട്ടിയാണ് കേട്ടോ. നമ്മുടെ പൂച്ചെടികൾക്ക് ഒത്തിരി വലിയ ചട്ടികളുടെയൊന്നും ആവശ്യമില്ല, കാരണം ഇത് അങ്ങനെ ഒത്തിരി അങ്ങ് വേര് പോകുന്നതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 10 ഇഞ്ച്, 9 ഇഞ്ച്, 8 ഇഞ്ച് അതെല്ലാം നല്ല ഒരു വലിപ്പമാണ്. അപ്പോൾ ഇത് ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളുടെ ഇതുപോലുള്ള കാർഡ്ബോർഡ് ബോക്സിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ കുറച്ച് പീസാക്കി എടുക്കണം. ഇതിനകത്തുള്ള പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ നമുക്കത് കുറച്ച് പീസാക്കാം. അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കീറിയെടുക്കണം. ചെറിയ കഷ്ണങ്ങൾ മതി. അപ്പോൾ ഇതുപോലത്തെ ചെറിയ പീസ് മതി. അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ് ഇതിനകത്ത് ചെതൽ വരുമോ ഒച്ച വരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെല്ലാം കൂടെ ഉള്ള കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക. ഇത് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇതൊന്ന് കീറിപ്പിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആവശ്യം വരുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി എടുക്കുക. അപ്പോൾ ഇതിനി നമുക്ക് ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. നോക്കിയേ, നമ്മളിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി. ഇപ്പോൾ ഇനി ഇത് നമ്മളുടെ ഈ ചെടിച്ചട്ടിയിൽ നിറയ്ക്കാൻ പോവുക. അപ്പോൾ നോക്കിയേ, നമ്മുടെ ചെടിച്ചട്ടിയിൽ അത്യാവശ്യം ഹോളുണ്ടോ എന്നുള്ളതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ നമ്മുടെ ഈ കാർഡ്ബോർഡ് നമുക്ക് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഒരു താഴ്വശത്ത് ഒരു ലെയറോളം നമ്മൾ ചെറിയ പീസുകളാക്കി അതിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ബാക്കി നമുക്ക് മണ്ണിടാം. ശരിക്കും ഒത്തിരി ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ ഒത്തിരി താഴത്തോട്ട് അങ്ങനെ വേരൊന്നും പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചെടിച്ചട്ടി ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയേ, നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ ഗാർഡൻ സോയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാണകപ്പൊടി, ഇത് ചാണകപ്പൊടിയാണ് കേട്ടോ, ചാണകക്കട്ടയല്ല. ചാണകപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ് ഉണ്ട്, അതുപോലെ എല്ലുപൊടിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് 2 കപ്പ് മണ്ണുണ്ടെങ്കിൽ 1 കപ്പ് ചാണകപ്പൊടിയും 1 കപ്പ് വെർമി കമ്പോസ്റ്റും എടുത്തിട്ടുണ്ട്. പിന്നെ 1 പിടി എല്ലുപൊടിയും. നമുക്കറിയാം എല്ലുപൊടി നല്ല രീതിയിൽ ചെടികളുടെ വളർച്ചയ്ക്കും വേരിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുമ്പം തന്നെ ഈ എല്ലുപൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, നമ്മളിപ്പോൾ ഏത് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ചെതൽ വരുന്നു അല്ലെങ്കിൽ ഒച്ച് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ കൂടുതൽ ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. ഇത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയാണ്. അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി ചേർക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ചെടി മണ്ണിൽ മുഴുവനായിട്ട് ഇത് അലിഞ്ഞു ചേരും. നമ്മൾ ഇപ്പോൾ കട്ടയായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് കട്ടകട്ടയായിട്ട് അവിടെ എവിടെയും കെട്ടിക്കിടക്കത്തേ ഉള്ളൂ. അതേസമയം ഇതാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ മണ്ണിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് എത്തുകയും അതിൻ്റെ ഒരു എഫക്റ്റ് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ശരിക്കും നൈട്രജൻ കണ്ടൻറ് ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ചെടികൾ വളരാനും ഒക്കെ നല്ലതാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ചെതൽ ഉണ്ടാവില്ല, അതുപോലെ ഒച്ചിൻ്റെ ശല്യവും ഒത്തിരി കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതും കൂടെ ഞാൻ 2 പിടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് പൊടി നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ പോട്ടിംഗ് മിക്സർ നമ്മുടെ ചെടിച്ചട്ടിയിൽ നിറച്ച് കൊടുക്കുക.
കുറച്ച് കഴിയുമ്പോൾ ഒരല്പം ഒന്ന് അകത്തേക്ക് അതായത് ഈ ഹാർഡ് ബോർഡ് ഒരല്പം ഒന്ന് കുതിർന്നു കഴിയുമ്പോൾ അത് കുറച്ചൊന്ന് ഇരിക്കും അപ്പോൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഫിൽ ചെയ്തു ഇത് ശരിക്കും എപ്പോഴും നമ്മൾ ചെടിച്ചിട്ട് ഇറങ്ങുമ്പോൾ മുക്കാൽ ഭാഗമേ ഫിൽ ചെയ്യാവുള്ളൂ കാരണം കുറച്ച് സ്പേസ് ഇടേണ്ടതായിട്ടുണ്ട് നമുക്ക് വളവിടാനും അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഒന്ന് പെരുമാറാനായിട്ട് ഈ സ്പേസ് വേണം പക്ഷേ നമ്മുടെ താഴെ ഇപ്പോൾ ഹാർഡ് ബോർഡ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നിറച്ചിടണം എന്ന് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഹാർഡ് ബോർഡിലുള്ള അത് നനഞ്ഞു കഴിയുമ്പോൾ അത് കുതിർന്ന് താഴത്തോട്ട് പോകും അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ലെന്താന വെച്ച് കൊടുക്കാം നോക്കി ലെന്താന എപ്പോഴും നന്നായിട്ട് പിടിക്കുന്നൊരു പൂവാണ് കേട്ടോ ഇത് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ലെന്താനയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിലാണ് ചെയ്തിരുന്നത് നോക്കിയാൽ നമ്മൾ ചിരട്ട കമത്തി ചിരട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നോക്കിയാൽ നമ്മളുടെ ഇതേ ഈ ചെടികൾ കണ്ടോ ഇത് നല്ല ഭംഗിയായിട്ട് കിളുത്ത് വന്നു അതേസമയം ഈ രണ്ട് ചെടി ഒരല്പം താമസിച്ചാണ് കിളുത്തത് കാരണം ഇത് നമ്മൾ മുഴുവൻ അതിൻ്റെ മണ്ണും കളഞ്ഞിട്ട് വേരിലെ മുഴുവൻ മണ്ണും കളഞ്ഞിട്ടാണ് വെച്ചത് അതേസമയം ഇതിനകത്ത് കുറച്ച് മണ്ണോടുകൂടിയാണ് വെച്ചത് അപ്പോൾ മുഴുവൻ മണ്ണ് കളയേണ്ട കുറച്ച് മണ്ണ് നിലനിൽക്കെ തന്നെ വേണം വെക്കാൻ കാരണം ഇപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല മുഴുവൻ മണ്ണ് കളഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പിടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വേര് കൂടുതൽ പൊട്ടിച്ച് കളയാതെ മണ്ണ് പൂർണ്ണമായിട്ട് കളയാതെ താഴത്തെ കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് നമുക്കത് വെച്ച് കൊടുക്കാം ഇപ്പോൾ ദേ ഇവിടുന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഒതുക്കി കണ്ടോ വേര് പൂർണ്ണമായിട്ടും പൊട്ടാത്ത രീതിയിൽ നമുക്ക് ഇതിന് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ മാക്സിമം മണ്ണ് നിറയ്ക്കുകയാണ് കേട്ടോ മുഴുവൻ നിറച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ഒതുങ്ങിക്കോളും അപ്പോൾ ഞാനൊരു ചെറിയൊരു കുഴി പോലെ എടുത്തു ഇനി ഇതിനകത്ത് ഞാൻ എപ്പോഴും കാണിക്കുന്നത് പോലെ തന്നെ ഞാൻ വാം പൗഡർ ഇടാൻ മറക്കുന്നില്ല ഒരു 20 ഗ്രാം നമ്മുടെ ചെടികളുടെ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് വാം പൗഡർ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് നടാം ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ വാം പൗഡർ അല്ലെങ്കിൽ എല്ലുപൊടി ഇതുപോലുള്ള സാധനങ്ങളെല്ലാം വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അത് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ അടുത്ത് സാധനങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ കയറി വാങ്ങിക്കാം ഇപ്പോൾ നോക്കിയേ നമ്മുടെ ചെടികളിപ്പം ഏകദേശം നിറയെ നമ്മൾ മണ്ണ് നട്ടു ഇനി കുറച്ച് ഇതങ്ങ് താന്നു പോയിക്കോളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നട്ടു അപ്പോൾ നമ്മളിത് അപ്പോൾ ചെടി വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കാൻ മറക്കരുത് ഒന്ന് റെഡിയായി വരുന്നത് വരെ രാവിലെയും വൈകുന്നേരം ഒക്കെ നനയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തണലത്ത് വയ്ക്കാനും മറക്കണ്ട അപ്പോൾ നോക്കിയാൽ നമ്മുടെ റോസ് കണ്ടോ ഇത് നമ്മളുടെ ചെടിച്ചട്ടിയിൽ തൊണ്ട് നമ്മുടെ വേസ്റ്റായിട്ട് കളയുന്ന തൊണ്ട് വെച്ചിട്ടുള്ള ചെടിച്ചട്ടി നിറച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കാൻ മറക്കണ്ട അപ്പോൾ ഇതിനി ഇപ്പോൾ ഒരാഴ്ചയോളമായി ഇതിന് നമുക്ക് നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവെക്കാം അപ്പോൾ ഇത് ഒരാഴ്ചയോളം ഒന്ന് തണലത്തിരിക്കട്ടെ കാരണം നല്ല വെയിലാണ് ഇത് വെയിലത്ത് വെച്ച് ഉണക്കി കളയണ്ട അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന പല സാധനങ്ങളുണ്ട് തൊണ്ടാണെങ്കിലും ചിരട്ട അതുപോലെ കാർഡ്ബോർഡ് കഷ്ണം അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാവരും ചോദിക്കുന്നതാണ് ഇതിൻ്റെ ചെതൽ അല്ലെങ്കിൽ ഒച്ച എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുൾപ്പെടെ നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതിലേക്കും ബൈ ഇത് കാണാൻ വേണ്ടി